അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 15,49,32,469 രൂപ വരവും 15,35,61,500 രൂപ ചെലവും 13,70,969 രൂപ നീക്കിവാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ അവതരിപ്പിച്ചത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ അവതരിപ്പിച്ചത്. വികസനോന്മുഖമായ പദ്ധതികൾ, മാലിന്യമുക്തം, സാമൂഹ്യക്ഷേമം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സേവന മേഖലയിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം എന്നീ മേഖലകൾക്ക് മുന്തിയ പരിഗണനകൾ നൽകിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതി, വിശപ്പുരഹിത കേരളം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയടക്കമുള്ള സർക്കാർ പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പിലാക്കാനും ലക്ഷ്യം വെക്കുന്നു. 15,49,32,469 രൂപ വരവും 15,35,61,500 രൂപ ചെലവും നീക്കിബാക്കിയായി 13,70,969 രൂപയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ അവതരിപ്പിച്ചത്. 29,550 രൂപയും നികുതി വരുമാനത്തിൽ 44,55,000 രൂപയും ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ 95,67,000 രൂപയുമാണ് 2023-24 സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്നത്. വികസന ഫണ്ട് സാധാരണ വിഹിതത്തിൽ 1,56,45,000 രൂപയും പട്ടികജാതി ഉപപദ്ധതിക്കായി 42,37,000 രൂപയും പട്ടികവർഗ ഉപരി പദ്ധതിക്കായി 5,81,000 രൂപയും മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ റോഡ് ഇതരത്തിൽ 67,22,000 രൂപയും റോഡ് ഇനത്തിൽ 81,24,000 രൂപയും. കാർഷിക മേഖല, മാലിന്യ സംസ്കരണം, വിദ്യാഭ്യാസം, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ഉന്നമനം, ഭവന നിർമ്മാണം, കുടിവെള്ള പ്രതിസന്ധികൾ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ മേഖലകളെയും പരിഗണിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഫണ്ടിൽ നിന്ന് പരമാവധി എല്ലാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ബഡ്ജറ്റാണ് ഇതോടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മള് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എടുത്തിരിക്കുന്ന മാലിന്യ സംസ്കരണമാണ്. അതോടൊപ്പം തന്നെ ശുചിത്വം കൂടിയുള്ളൂ, ലൈഫ് ഭവന പദ്ധതി, അങ്ങനെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയെ മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രോജക്ടുകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. തനത് വരുമാനം കുറവുള്ള പഞ്ചായത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ടൂറിസം മേഖലയിലടക്കം പരിപോഷിപ്പിക്കാനുള്ള പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുന്നു. നികുതിയേതര വരുമാനത്തിൽ 16,29,550 രൂപയും നികുതി വരുമാനത്തിൽ 44,55,000 രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിനത്തിൽ 95,67,000 രൂപയുമാണ് ഈ സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്നത്.